ഹലോ നമസ്കാരം ഞാൻ മരിയ ഷാലു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഡേ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ വിക്ടോറിയ ചർച്ചിൽ നിന്ന് ഇറങ്ങി അവിടെ നമ്മൾ നേരെ ആഷർ വിൻഡോ കാണാനായിട്ടാണ് പോന്നിരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഞാൻ ഇത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വിക്ടോറിയ ചർച്ച് തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നത് എന്തായാലും നല്ല കലക്കൻ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് ഞാനൊരു സ്ഥലം കണ്ടോ ഇവിടെ ഒരു സത്യത്തിലുണ്ടല്ലോ ഇത് മെയിൻ ആയിട്ട് വന്നിരുന്നത് ഒരു പ്രകൃതിദത്തമായത് ഒരു നാച്ചുറൽ വിൻഡോ ഉണ്ടായിരുന്നു കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു നാച്ചുറൽ വിൻഡോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആഷർ വിൻഡോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് ഭയങ്കര ഫേമസ് അതായത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പേര് വന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് പക്ഷേ 2017 കൊടുങ്കാറ്റിൻ്റെ സമയത്ത് ശക്തമായ തെര വന്ന് അടിച്ച് അത് ഭാഗികമായി തകർന്നു പോയി ഇനിയിപ്പം പിന്നീട് ഞാൻ ആ സമയത്ത് വന്നതാണ് പിന്നീട് ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം അപ്പം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ട് നമ്മളിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാറക്കല്ലുകളൊക്കെ നല്ല കൂർത്ത് നല്ല കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഇറങ്ങുന്നത് പക്ഷെ എന്നാലും ഇപ്പം വെള്ളം അങ്ങ് താഴെയാണ് വരുന്നത് പക്ഷെ ഇങ്ങോട്ട് രാത്രിയിലൊക്കെ വെള്ളം കയറും തോന്നുന്നു കാരണം ഇവിടെ എല്ലാം വെള്ളമായിട്ട് കയറി കിടപ്പുണ്ട് എന്തായാലും ഇപ്പം കുറേ താഴെയായിട്ടാണ് കടലിൽ നിൽക്കുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ മാൾട്ടയുടെ ഒരു തണുപ്പൊന്നുമില്ല കേട്ടോ അടിപൊളി ഈ കാണുന്ന ഭിത്തിയെന്നായിരുന്നു ആ വിൻഡോ പോയിരുന്നത് അതിങ്ങനെ കടലിലോട്ട് ചെരിഞ്ഞ് ആ കാണുന്ന അവിടം വരെ അങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ കൊടുങ്കാറ്റടിച്ച് അത് പോയി ഇത് ഫുള്ള് ലൈംസ്റ്റോൺ ആണ് കേട്ടോ ഇതും ഇവിടെ കൂടെ തമ്മിൽ കണക്ട് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിൻഡോ ആയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണാൻ യോഗമില്ല ഇതൊരു ശരിക്കും ഒരു പാറക്കൂട്ടങ്ങളാട്ടോ ഇത് ശരിക്കും എന്താ പറഞ്ഞ ഒരു നിറയെ പാറകളാണ് എന്നിട്ട് ഇവിടുത്തെ സൺസെറ്റ് കലക്കൻ സൺസെറ്റ് ആണ് ഇത് നമ്മൾ നടക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കാലു കുളിക്കി ആളും താഴെ പോവും കാരണം കുറേ കുഞ്ഞു കുഴികളുണ്ട് ഇതിനകത്ത് കണ്ടോ ഇത് മൊത്തം എന്നാ പറഞ്ഞ ഒരു തരം പ്രത്യേക തരത്തിലുള്ള ഒരു കല്ല് ഇങ്ങനെ എല്ലായിടത്തും കൂടെ കുഞ്ഞു കുഴികളും അതിൻ്റെ അകത്ത് നിറയെ വെള്ളങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം നടക്കണേ പിന്നെ നമ്മുടെ സ്വന്തം കടൽ ഞാൻ പറഞ്ഞ ആഷർ വിൻഡോ നിന്ന സ്ഥലം അത് പോയി എന്നാലും അതിൻ്റെ ഒരു മനോഹാരിതയോടുകൂടി ഒരു കടൽ കടലിൻ്റെ സൗന്ദര്യം എത്ര കണ്ട് ആസ്വദിച്ചാലും മതി വരികയല്ല എനിക്ക് എന്തിഷ്ടമാണെന്നറിയാമോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സ്ഥലമാണ് കടൽ കാണാൻ പോകുന്നത് ഇത് ഇവിടെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം മറ്റേ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെയും വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരൊക്കെ വീഡിയോ മുഴുവൻ കാണുന്നുണ്ടെന്നറിയാൻ വേണ്ടിയാ എല്ലാവരും വൻ ഫോട്ടോഷൂട്ടാണ് പിന്നെ എൻ്റെ അവിടെ ഒരു ചേട്ടൻ നല്ല കിടിലനായിട്ട് മീൻ പിടിക്കുന്നുണ്ട് ചേട്ടൻ മീൻ വല്ലതും കിട്ടിയോന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം വെള്ളം അടിച്ച് കേറുന്ന സ്ഥലത്ത് നല്ല വൈറ്റ് കളറ് പൂക്കൾ വന്നിരിക്കും ഇത് പൂവല്ലേ ഷെൽബി നല്ല ഭംഗിയുണ്ടല്ലേ നിറയെ പൂക്കൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നു നമ്മുടെ പിച്ചിപ്പൂവാണോ ഈ സ്ഥലത്ത് വരുമ്പോണ്ടല്ലോ എത്രത്തോളം ഭംഗിയുണ്ടോ അത്രത്തോളം ഡേഞ്ചറും ആണ് കേട്ടോ അപ്പൊ അത് കാരണം വരുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരിക സാധാരണ സാൻഡൽ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ കാല് കുടുങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് വരുന്നവർ ഷൂ ഒക്കെ ഇട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് എന്താ പറയുക നല്ല നമ്മൾക്ക് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് വേണം വരാനായിട്ട് കാരണം ഞാൻ കാണിച്ചു തന്നു കേട്ടോ ഈ നമ്മുടെ ഈ തറ ഈ എന്താ പറയുക പാറകളെല്ലാം തന്നെ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഓരോ കുഴികളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്നവർ വളരെ സൂക്ഷിച്ച് വേണം വരാനായി
ഓ നീ ഏതെങ്കിലും ഒരു പാട്ട് പാട്. കം ഓൺ ഷെൽബി, യു ക്യാൻ. ഓക്കെ, രണ്ട് വരി. അപ്പം നമ്മൾ ഇപ്പോ ഷെൽബിയുടെ പാട്ടാണ് ആസ്വദിക്കാൻ പോകുന്നത്. മധുചന്ദ്രബിംബം പോലെ പൂനില മഴയായി വന്നു നീ, ഇനി എന്തു കാണും നമ്മൾ, ഇനി എന്തു മിണ്ടും നമ്മൾ, ഇനി എന്നു കാണും നമ്മൾ, രാവേരയായി പ്രിയനേ. തെറിക്കുമെൻ ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നിൻ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പമോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. കൃഷ്ണ തുളസി കതിർത്തുമ്പം മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. വോളി വോളി വോളി, കം ഓൺ രാജു, അടിപൊളി അടിപൊളി. സിജി നീ പാടുന്നുണ്ടോ? സിജി സിജി ചുമ്മാ പാടാ, ഒന്ന് ട്രൈ ചെയ്യടോ. സിജി പാടുന്ന പറഞ്ഞാ മതി, നമ്മളെ പാട്ടായിട്ട് ഞങ്ങള് കണക്കൂട്ടുന്നതായിരിക്കും. തൃശ്ശൂരാണ് തൃശ്ശൂര്. അപ്പൊ മരിയ ചേച്ചിയുടെ വന്ന എന്ത് കാണാന്നാ പറഞ്ഞത്? ദൃശ്യ വിസ്മയം. അപ്പൊ എന്റെ കൂടെ വന്നിട്ടാണ് ഇവിടെ ദൃശ്യ വിസ്മയങ്ങള് കാണുന്നത്. എന്തായാലും ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.